പ്രസിഡന്റ് പറഞ്ഞിട്ടില്ല, പ്രസിഡന്റ് പറഞ്ഞല്ലോ, അത് തന്നെ പറയാനുള്ള എനിക്ക് എന്താ വ്യത്യാസം? ഇല്ലല്ലേ, പ്രസിഡന്റ് പറഞ്ഞിട്ടില്ല എല്ലാ കാര്യം, അത് തന്നെ പറയാം. പ്രസിഡന്റ് പറഞ്ഞല്ല, പറഞ്ഞല്ലോ, പ്രസിഡന്റ് പറഞ്ഞല്ലോ എല്ലാ കാര്യവും പറഞ്ഞല്ലോ. ഞാൻ പിന്നെ എന്താ പറയണേ? എല്ലാ കാര്യവും പ്രസിഡന്റ് പറഞ്ഞല്ലേ, അതന്നെ പറഞ്ഞല്ലോ. ശരിയാ, വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടാ? പറഞ്ഞല്ലോ, പ്രസിഡന്റ് പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞല്ലോ കാര്യങ്ങൾ. ഈ തെരഞ്ഞെടുപ്പിന്റെ മൊത്തം ചുക്കാൻ പിടിച്ചത് സതീശനാണ്. അദ്ദേഹത്തിന്റെ നയപരമായ തീരുമാനവും തന്ത്രപരമായ പ്രവർത്തനങ്ങളും സന്ദർഭത്തിനനുസരിച്ച ഉചിതമായ നടപടികളുമാണ് ഈ വിജയത്തിലേക്ക് ഈ സംവിധാനത്തെ എത്തിയത്. ഒരു കമ്മിറ്റിയും പ്രവർത്തനവും ഇല്ലാത്ത ഒരു മണ്ഡലത്തിൽ വന്ന് ആഴ്ചകൾ കൊണ്ട് സംഘടനാ മിഷനറി ഉണ്ടാക്കി പ്രവർത്തകന്മാർക്ക് ആത്മവിശ്വാസം പകർന്ന് അതിന് നേതൃത്വം കൊടുത്ത് ഈ മുന്നണി ഈ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൻ്റെ ചുക്കാൻ പിടിച്ചതിൻ്റെ എല്ലാ ബഹുമതിയും ഞാൻ സി സതീശന് നൽകിയിട്ടുണ്ട്. കെ പി സി സി പ്രസിഡന്റ് നിലക്ക് ഈ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ കോൺഗ്രസ് നൽകിയിട്ടുണ്ട്. പ്രസിഡന്റ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നത് കെ പി സി പ്രസിഡന്റ് നിലക്ക് ഞാൻ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്നു. യു ഡി എഫിനെ സംബന്ധിച്ച് ഇതൊരു ചരിത്ര വിജയമാണ്, ഒരു സ്വപ്ന വിജയമാണ്. പഴയ തിരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്ര തുടക്കം മുതൽ ഐക്യ ജനാധിപത്യ മുന്നണി ഒരേ ശബ്ദത്തിൽ പറഞ്ഞിട്ടുണ്ട്, വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ഇവിടെ വിജയിച്ചു വരും. ഞാൻ നിങ്ങളോട് മാധ്യമങ്ങളോട് ഞാനടക്കം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചോദിച്ചപ്പോൾ നിരവധി വട്ടം ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നതിനേക്കാൾ ഭൂരിപക്ഷം ചാണ്ടി ഉമ്മന് ഒട്ടും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ക്കിന് ജയിക്കിന് കിട്ടിയിരിക്കുന്ന വോട്ടിനേക്കാൾ ഭൂരിപക്ഷം ചാണ്ടി ഉമ്മന് കിട്ടുമെന്ന് ഞാൻ വളരെ സ്പെസിഫിക്കായി പറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ചക്കാലത്തെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണവും രാഷ്ട്രീയ അന്തരീക്ഷവും വിലയിരുത്തിയപ്പോൾ യു ഡി എഫ് ആ ട്രെൻഡ് കണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങളൊക്കെ എത്തിച്ചേർന്നത്. അത് 100% സത്യമായി വന്നിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിൻ്റെ മുൻപിലാണ് ഞാനും നിങ്ങളിൽ നിന്ന് മുഖാമുഖം കാണുന്നത്. ഈ വിജയം യു ഡി എഫിന് വന്നിരിക്കുന്ന കരുത്ത് മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഗോവിന്ദൻ, എം വി ഗോവിന്ദൻ പറഞ്ഞു ബി ജെ പിയുടെ വോട്ട് കോൺഗ്രസിന് കിട്ടിയെന്നാണ്. ബി ജെ പിയുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്, അവർ തന്നതല്ല, ഞങ്ങൾ പിടിച്ചു വാങ്ങിയതാണ്. ബി സി പി എമ്മിൻ്റെ വോട്ട് കിട്ടിയിട്ടുണ്ട്, അതുപോലെ സി പി എമ്മിൻ്റെ വോട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നു, ജയിക്കിൻ്റെ സ്വന്തം മണ്ഡലത്തിൽ പോലും ഒരു ബൂത്തിൽ പോലും ജയിക്കോ വാസവൻ്റെ ബൂത്തിൽ പോലും ജയിക്ക് ഭൂരിപക്ഷം നേടിയിട്ടില്ല എന്ന് നിങ്ങൾ ഓർക്കണം. സി പി എമ്മിൻ്റെ വോട്ട് എവിടെ പോയി? ഇടതുപക്ഷത്തിൻ്റെ വോട്ട് എവിടെ പോയി? അപ്പോൾ ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിൻ്റെ വോട്ട് കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾക്ക് എല്ലാവരുടെ വോട്ടും കിട്ടിയിട്ടുണ്ട്. ഞങ്ങളോട് സ്നേഹമുള്ള, യു ഡി എഫോട് ആഭിമുഖ്യമുള്ള, ഉമ്മൻചാണ്ടിയോട് പ്രതിപത്തിയുള്ള ഈ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ എല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വോട്ടിൻ്റെ വിജയമാണ് ഈ മഹാഭൂരിപക്ഷം എന്ന് പറയാതിരിക്കാൻ നിർഭാഗമില്ല. ഇടതുപക്ഷത്തിന് എന്താണ് പ്രതികരിക്കാനുള്ളത് എന്നറിയില്ല. ഒരു കാര്യം കൂടെ, എ കെ ബാലനെ പോലുള്ള നേതാക്കന്മാരെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. എ കെ ബാലനൊക്കെ ഓർമ്മിക്കേണ്ടുന്നത്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കേവലം ഇവിടെ ജനവികാരം, എന്തിൻ്റെ ജനവികാരമാണ്? ഈ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള പ്രതികാരമാണ് ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ നമുക്ക് അനുകൂലമായി വോട്ട് ചെയ്തത്. ഭരിച്ച് കൊച്ചു കേരളം തകർത്ത് തരിപ്പണമാക്കി ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് അപമാനകരമാകുന്ന ഒരു സർക്കാരായി പിണറായി വിജയൻ്റെ ഏകാധിപത്യ സർക്കാർ മാറി എന്ന ചരിത്രപരമായ യാഥാർത്ഥ്യത്തിൻ്റെ മുൻപിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തത് എന്ന് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് തന്നെ ഈ വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയുള്ള വിജയമാണ്.
പിണറായി വിജയന്റെ ധിക്കാരവും പിണറായി വിജയന്റെ ഏകാധിപത്യവും പിണറായി വിജയന്റെ കൊള്ളരാഷ്ട്രീയവും പിണറായി വിജയന്റെ കുടുംബാധിപത്യവും ആ കുടുംബാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു ഭരണമാക്കി മാറ്റിയ പിണറായി വിജയന്റെ രാഷ്ട്രീയ നയത്തിനെതിരെ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നയത്തിനെതിരെ ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പരാജയമായി ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ വിലയിരുത്തുകയാണ്. ആ തെരഞ്ഞെടുപ്പ് ജനം ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ഞങ്ങൾ ഈ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരോടും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നന്ദി രേഖപ്പെടുത്തുന്നു. അവർ കാണിച്ച സ്നേഹവും അവർ കാണിച്ച ഔചിത്യവും അവർ കാണിച്ച രാഷ്ട്രീയ ബോധവും അവരെ അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് എല്ലാ വോട്ടർമാരെയും ഞങ്ങൾ അഭിനന്ദിക്കുന്നു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ ഞങ്ങൾ അവർക്ക് സമർപ്പിക്കുന്നു. 100% രാഷ്ട്രീയ വിജയമാണ്. സഹതാപ തരംഗം ഉണ്ടാവാം, പക്ഷെ സഹതാപ തരംഗം മാത്രമൊന്നുമല്ല, ഉണ്ട് സ്വാധീനമുണ്ട്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ സ്വാധീനം കേരള രാഷ്ട്രീയത്തിൽ ഇവിടെ മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് ഉണ്ടാവും. കാരണം അദ്ദേഹത്തിന്റെ വ്യക്തിത്വം അത്ര വലുതാണ്. വിജയം എന്ന് പറഞ്ഞതിലല്ല, ഭൂരിപക്ഷം കണക്ക് കൂട്ടിയിട്ട് പറയണം. നിങ്ങൾ എവിടുന്ന് കിട്ടി ഭൂരിപക്ഷം? എവിടുന്ന് വന്നു ഈ ഭൂരിപക്ഷം? ഇടതുപക്ഷത്തിന്റെ വോട്ട് എവിടെ പോയി? അതിന് മറുപടി പറ. സഹതാപ തരംഗത്തിന്റെ അകത്ത് പാർട്ടി വോട്ടൊന്നും പോകില്ല, പാർട്ടി വോട്ടൊന്നും ഒരിക്കലും പോവില്ല. ഇത് പാർട്ടി വോട്ടടക്കം നമുക്ക് വന്നില്ലെങ്കിൽ ഈ ഭൂരിപക്ഷം നമുക്ക് കിട്ടുമോ? അപ്പൊ പാർട്ടി പ്രവർത്തകന്മാരുടെ വോട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നു. എന്താണ് യാഥാർത്ഥ്യം? നിങ്ങൾ മറച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല, ന്യായീകരിച്ചിട്ടും കാര്യമില്ല. സി പി എമ്മിന്റെ കണക്ക് എന്ത് പറയാനോ? പോയി നമുക്ക് മാഷ് പറയാൻ പോകുന്നുണ്ടല്ലോ, പറഞ്ഞു കേട്ടോളൂ അദ്ദേഹം എന്താ പറയാന്നുള്ളത്. അദ്ദേഹം തന്നെ വഴി കൊടുക്കും. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പ് രംഗത്ത് ബി ജെ പിയുടെ വോട്ട് എന്തിനാ പറഞ്ഞത്? ആ തോൽവി മുമ്പോട്ട് കണ്ടിട്ട് പറഞ്ഞതാ തടി രക്ഷപ്പെടുത്താൻ. പക്ഷേ അതൊക്കെ കുടുങ്ങുക ചെയ്തത്, തടി രക്ഷപ്പെട്ടില്ല. പറയാൻ പാടില്ലാത്തതാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത്. അത് അത് കുറവാണോ? അത് കുറവാണ്. ഏത് ലോകത്തെ താൻ ഏത് തെരഞ്ഞെടുപ്പിന്റെ ഏത് തെരഞ്ഞെടുപ്പിന്റെ നിരീക്ഷകനാ താങ്കൾ? ഇത് മികച്ച ഭൂരിപക്ഷമല്ലേ? ഇത് മികച്ച ഭൂരിപക്ഷമല്ലേ? ഏ ഇത് മികച്ച ഭൂരിപക്ഷമല്ലേ? ഇത് 64 മികച്ച ഭൂരിപക്ഷവും. നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു, ഇടതുപക്ഷം എന്തെല്ലാം പറഞ്ഞു, അത് നടന്നു ഇവിടെ ചോദിക്കാൻ പോകുമോ നിങ്ങൾ? ഏ ഈ സർക്കാർ കേരളത്തിൽ നിലനിൽക്കുന്ന എല്ലാ രാഷ്ട്രീയ സാഹചര്യത്തിലും ഈ തിരഞ്ഞെടുപ്പിന്റെ ആവർത്തനം തന്നെ നടക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഈ സർക്കാരോട് ജനങ്ങൾക്ക് അത്രയേറെ വിദ്വേഷവും വെറുപ്പുമുണ്ട്. ഇവിടെ കുട്ടികൾക്ക് കച്ചക്കഞ്ഞിയില്ല, ഇവിടെ തൊഴിലാളികൾക്ക് കൂലിയില്ല, ഇവിടെ ഭക്ഷണ സാധനത്തിന് വില വർദ്ധിക്കുന്നു. ഈ ഇത്രയും ഒരു കൊള്ള നടക്കുന്ന ഒരു സർക്കാർ, ഏതിലും കമ്മീഷൻ, ഏതിലും കൊള്ള, മാസപ്പടി വരുമാനം ഒരു ഭാഗത്ത്, ചെമ്പ് പാത്രത്തിൽ സ്വർണം, എന്താണ് കൈതോലപ്പായിൽ പണം, ഇത് ഏത് രാജ്യത്ത്, ഏത് രാജ്യത്തെ ഇത് കേൾക്കുക? ഇതൊക്കെ ഇതൊക്കെ ജനാധിപത്യ സംവിധാനത്തിൽ കേൾക്കുന്ന കഥയാണ്. ഇതൊക്കെ കൈതോലപ്പായി, ചെമ്പിലെ തുറന്നും, ഇതൊക്കെ ഒരു ഗവൺമെന്റ് ഒരു എന്ത് ചോദിക്കുന്നു? ഞാൻ ചോദിക്കുന്നു, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ജയിലിലാണ്, എന്തിനാ? കള്ള പണം കണ്ടതിനാണ്, പണം കൊള്ളിയടിച്ചതിനാണ്. അതിന്റെ കൂട്ടത്തിൽ ഈ മുഖ്യമന്ത്രിയും അത് കിടക്കേണ്ടതാ? അത് കിടക്കാത്തത് ബി ജെ പിക്കാരന്റെ ഔദാര്യം കൊണ്ടാ, അത് സുരേന്ദ്രനെ സഹായിച്ച ഔദാര്യം. കെ സുരേന്ദ്രന്റെ കള്ളപ്പണം വെളുപ്പിക്കാൻ, കള്ളപ്പണത്തിന് എതിരെ നടപടിയെടുക്കാൻ കേരളത്തിലെ പോലീസ് മിനക്കെട്ടില്ല, പിണറായി വിജയൻ അനുവദിച്ചില്ല, പിണറായി വിജയനെതിരെ കേസെടുക്കാൻ ബി ജെ പിയും അനുവദിച്ചില്ല എന്നതുകൊണ്ട് മാത്രം ഇരുമ്പടി എണ്ണാത്ത മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിക്കെതിരെയുള്ള വികാരം ഒരു ജനവികാരമാണ്, അതൊരു നാടിന്റെ വികാരമാണ്, അത് നാടിന്റെ സ്പന്ദനമാണ്. അത് വരുന്ന തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ഇപ്പോഴും മൗനം തുടരുവാണ് അദ്ദേഹം, മൗനത്തിലാണ്. ഏത് വികസനം? അവരുടെ വികസനം നേടിയ ഇവിടെ എന്ത് വികസനം ഉണ്ടായത് കേരളത്തിൽ? ഒന്നെണ്ണി പറയട്ടെ വികസനമുണ്ട്. ഇപ്പൊ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഇവിടെ പറയുന്നില്ലേ? പിണറായി വിജയൻ എന്റെ നാട്ടുകാരനാ, അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ എന്ത് വികസനം അദ്ദേഹം ഉണ്ടാക്കിയത്? ഒന്ന് വന്ന് നോക്ക് പത്രക്കാർ, മാധ്യമങ്ങൾ ഇവിടെ നിന്ന് വാ, ഇതിന് പിണറായി ഒന്ന് പോയി നടക്ക്, ഇനി പിണറായി എന്താ പിണറായി വിജയൻ ഉണ്ടാക്കിയെന്ന് നോക്ക്, എന്നിട്ട് പറയാം ഇവിടെ മറ്റുള്ള വിഷയങ്ങൾ. സ്വന്തം നിയോജക മണ്ഡലത്തിൽ മുഖ്യമന്ത്രിക്ക് പോലും ഒരു ചുക്കും ചുണ്ടാമ്പും പൊരിക്കാൻ പറ്റിയിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ നാടകം കളിച്ചിട്ട് കാര്യമില്ല. ജനത്തിന് ബുദ്ധിയുണ്ട്, അവരത് തൊട്ടറിയും.
What's more? As the Labour proposition, the BD submission has said the right to Tamir is. No, no, no. Right to Tamir is. We vote for Chandra. അതെ, അത് കറക്റ്റാണ്. അദ്ദേഹം പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്ന് തെളിഞ്ഞില്ലേ? ഞാൻ ചോദിക്കുന്നു, ജയിക്കിന്റെ വോട്ട് എവിടെ പോയി? സ്വന്തം പഞ്ചായത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വോട്ട് എവിടെ പോയി? അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ വോട്ട് പോലും നമുക്ക് കിട്ടിയെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ജയിക്കിന്റെ കുടുംബത്തിലെ വോട്ട് പോലും നമുക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ജയിക്കിന്റെ പഞ്ചായത്തിൽ, ജയിക്കിന്റെ വാർഡിൽ അദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടണ്ടേ? അദ്ദേഹത്തിന് സാധാരണ കിട്ടുന്ന വോട്ട് കിട്ടിയോ? കിട്ടിയില്ലല്ലോ. ആ വോട്ടിനകത്ത് കുടുംബ വോട്ടില്ലേ? ആ കുടുംബ വോട്ട് പോലും നമുക്ക് കിട്ടിയില്ലേ? സതീശൻ പറഞ്ഞ് ശരിയാണ് എന്ന് ഇപ്പൊ ബോധ്യം വന്നില്ലേ? യാഥാർത്ഥ്യമാണത്. ഇസ് എ റിയാലിറ്റി. ലോക്സഭ അല്ല, അത് സംശയമൊന്നുമില്ല. ഞങ്ങളുടെ ടാർഗറ്റ് അത് തന്നെയാണ്. 20-ൽ 20 കഴിഞ്ഞ തവണ നമുക്ക് ഒരു സീറ്റ് കുറഞ്ഞു പോയിട്ടുണ്ട്. അതിനനുകൂലമാകുന്ന രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ തന്നെ രൂപപ്പെട്ടു വരികയാണ്. നിങ്ങൾക്കറിയാം, ഇന്ത്യാ സഖ്യം ഈ രാജ്യത്ത് ചരിത്രം ഉണ്ടാക്കാൻ പോവുക. വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ആ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ വരാൻ പോകുന്ന വിജയം നിങ്ങൾ കണ്ടെത്തിക്കോളൂ. ഞങ്ങൾ പ്രതീക്ഷിക്കാത്തയിടത്ത് പോലും കോൺഗ്രസിന്റെ സഖ്യം ജയിച്ചു വരുമെന്ന യാഥാർത്ഥ്യത്തിലേക്കാണ്. അതുകൊണ്ടാണ് ഈ ബേജാറത്രയും ഈ നരേന്ദ്രമോദിക്കും BJP ഗവൺമെന്റിനും. 18-ാം തീയതി പാർലമെന്റാണ്, 4 ദിവസത്തേക്ക്. എന്താ ലക്ഷ്യമെന്ന് ഞങ്ങൾ ഇപ്പോഴും അറിയില്ല. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. എന്താ അവരുടെ മനസ്സിലെ തീരുമാനമെന്ന് ഞങ്ങൾക്കറിയില്ല. എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ പാർലമെന്റിലേക്ക് പോകുന്നത്. ആശങ്കയിലാണ് BJP. ഉപദേശോ ഈ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് ഉപദേശിച്ചാൽ എന്താ പത്തവര ഇടതുപക്ഷക്കാർ? പിന്നെ ഞാൻ പറഞ്ഞിട്ട് എന്ത് കാര്യം? പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രസിഡന്റ് പറഞ്ഞല്ലോ, അത് തന്നെ പറയാനുള്ള എനിക്ക് എന്താ വ്യത്യാസം? പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ കാര്യം, അത് തന്നെ പറയാം. എവിടെ? അതാ ഞാൻ അവകാശി. പ്രസിഡന്റ് പറഞ്ഞല്ലേ, പറഞ്ഞല്ലോ. പ്രസിഡന്റ് പറഞ്ഞല്ലേ എല്ലാ കാര്യവും പറഞ്ഞല്ലോ. ഞാൻ പിന്നെ എന്താ പറയണ? എല്ലാ കാര്യവും പ്രസിഡന്റ് പറഞ്ഞല്ലേ. അതന്നെ പറഞ്ഞല്ലോ. അങ്ങനെ ആ സർക്കാരിന്റെ വിലയിരുത്തലാവുമെന്ന് കോമ്രേഡ് MV ഗോവിന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് വിലയിരുത്തി കഴിഞ്ഞു. ഈ സർക്കാരിനെതിരെയാണ് ജനഹിതമെന്ന് MV ഗോവിന്ദനും പഠിച്ചു. 2 മണിക്ക് പത്രക്കാരെ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കണം, MV ഗോവിന്ദൻ കാണുമ്പോൾ ചോദിക്കണം, നിങ്ങൾ പറഞ്ഞത് യാഥാർത്ഥ്യമായി എന്ന് പറയുന്നതിനുള്ള അദ്ദേഹത്തോട് പ്രതികരിക്കാൻ പറയണം. ആര് വന്നാലും ഞങ്ങൾ സ്വീകരിക്കും. ജനാധിപത്യം അതേതര ശക്തികളിൽ കൂട്ടാളികളാകാൻ ആഗ്രഹിക്കുന്ന സൽസ്വഭാവികളായ തത്വാധിഷ്ഠിത രാഷ്ട്രീയമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഞങ്ങൾ സ്വീകരിക്കും. ചർച്ച നടന്നല്ലോ. CPM എല്ലാവരെയും പറഞ്ഞല്ലേ വികസനം നടന്നില്ല എന്ന്. ജനം വിലയിരുത്തിയല്ലോ വികസനം നടന്നു എന്നത് തെളിവല്ലേ ഈ വോട്ട്? അല്ലേ വോട്ട് ചെയ്യോ? അവർ പറഞ്ഞത് ശരിയല്ലാത്ത കൊണ്ടല്ലേ ഞങ്ങൾക്ക് വോട്ട് കിട്ടിയത്? ആര് വന്നാലും എന്നല്ല, ഞാൻ അതാ പറഞ്ഞത്, നമ്മുടെ UDF സംവിധാനത്തിന്റെ മിനിമം പരിപാടികളോട് യോജിക്കുന്ന ആര് വന്നാലും, മതേതര ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനം ആര് വന്നാലും ഞങ്ങൾ സ്വീകരിക്കും. കേരള കോൺഗ്രസിന്റെ എം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പാർട്ടിയാണ്. അവർ ഞങ്ങളോടൊപ്പം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരും പറയുന്നവരുമാണ് ഞങ്ങൾ. അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവരുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടണമെന്നും അവർ ഞങ്ങളോടൊപ്പം വരണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതെ, അത് സ്വാഭാവികമാണ്. അണികളുടെ വികാരമാണത്, അണികളുടെ വികാരമാണ്. വിവേചന ബുദ്ധിയുള്ള അണികളുണ്ടല്ലോ.
അതേത് സമയത്തും സ്വാഗതം ചെയ്യും. ജനാധിപത്യ കെ എം മാണി തുടങ്ങിയതാണ് യു ഡി എഫ്. കെ എം മാണിക്ക് അതിനകത്തൊരാളാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് കേരള കോൺഗ്രസ്. ഞങ്ങൾക്ക് അവർക്ക് യാതൊരു ഐത്തം കൽപ്പിക്കാനും ഞങ്ങൾക്കില്ല. വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? പറഞ്ഞല്ലോ, പ്രസിഡന്റ് പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞല്ലോ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിന്റെ മൊത്തം ചുക്കാൻ പിടിച്ചത് സതീശനാണ്. അദ്ദേഹത്തിന്റെ നയപരമായ തീരുമാനവും തന്ത്രപരമായ പ്രവർത്തനങ്ങളും സന്ദർഭത്തിനനുസരിച്ച ഉചിതമായ നടപടികളുമാണ് ഈ വിജയത്തിലേക്ക് ഈ സംവിധാനത്തെ എത്തിയത്. ഒരു കമ്മിറ്റിയും പ്രവർത്തനവും ഇല്ലാത്ത ഒരു മണ്ഡലത്തിൽ വന്ന് ആഴ്ചകൾ കൊണ്ട് സംഘടനാ മെഷീനറി ഉണ്ടാക്കി പ്രവർത്തകന്മാർക്ക് ആത്മവിശ്വാസം പകർന്ന് അതിന് നേതൃത്വം കൊടുത്ത് ഈ മുന്നണി ഈ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൻ്റെ ചുക്കാൻ പിടിച്ചതിൻ്റെ എല്ലാ ബഹുമതിയും ഞാൻ സി സതീശന് നൽകിയിട്ടുണ്ട്. കെ പി സി സി പ്രസിഡന്റ് നിലയ്ക്ക് ഈ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ കോൺഗ്രസ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കരുത്തും അദ്ദേഹത്തിൻ്റെ ഒരു കഴിവും അദ്ദേഹത്തിൻ്റെ ഒരു സന്ദർഭോചിതമായ പ്രവർത്തനവുമാണ് ഈ വിജയത്തിൻ്റെ മറ്റൊരു രഹസ്യം. അവരൊക്കെ വല്ലപ്പോഴും വന്നുപോയവരാണ്. ഞാനടക്കം വന്നുപോയവരാണ്. ഞാനിവിടെ ക്യാമ്പ് ചെയ്തിട്ടില്ല. അവസാനത്തെ കുറച്ച് ദിവസമേ ഞാൻ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫുൾ ടൈമാണ്. ഇലക്ഷൻ പ്രഖ്യാപിച്ചതിൻ്റെ പിറ്റേന്നാൾ മുതൽ സതീശൻ ഇവിടെ ക്യാമ്പാണ്. ഗ്രൂപ്പിനതീതമായിട്ടാണല്ലോ ഇവിടെ പ്രവർത്തിച്ചത്. ഇപ്പം കേരളത്തിലെ കോൺഗ്രസിനകത്ത് അങ്ങനെ വലിയ ഗ്രൂപ്പൊന്നുമില്ല. നിങ്ങൾ ഇല്ലാത്ത ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നിൽക്കണ്ട പ്ലീസ്. ഞങ്ങൾ ജീവിച്ചോട്ടെ. അപ്പം ശരി എന്നാൽ. അല്ല, കോൺഫറൻസിലെ വി വിൽ കണ്ടക്ട് ദാറ്റ് സർവേ. പ്രസിഡന്റ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചോദിക്കാനുണ്ട്. എല്ലാം പറഞ്ഞു. ശരി. അപ്പോ നിങ്ങൾക്ക് എന്താ?